Male Lamborghini kadakkana thaayathu Ferrari kadakkana nammude premium showroomil premium car. Welcome back to car for sale part 13. Kaiya paattil nammal showroom upgrade aayan vendi nammal kashtapettu $2 million undaaki kashtapettu athra kashtapettilla ennalum. So innatha kaari endha nu njan parayanallo nammal showroom 1 million rupayil upgrade cheyan vendi povaanu. So adu cheyan vendi ini namukku rendu kaaryangalum koodi aavashyamundu. Onnu ningal channel subscribe cheythu like adichu full support thara. Rendu nu parayanalla ee oru video ku engenengil 1200 like undaakkanam. Yes, sad truth. So guys, nammal showroom upgrade cheyan vendi povaanu. Idippa evadunu thodangum engane cheyyunnu enikku yaadhu idea illa. Ennu cheyna njan vel designer kaaryangalonnalla. Nammal game kalikkunnu idinathu ippo njan designer paramayittu professional designer ne pole chindikkanennokke parney kenja. I don't know. നമുക്ക് പെയ്ഡ് ആയിട്ട് കുറച്ച് ഇൻജീരിയസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കണമായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാനിവിടെ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സിവിൽ എഞ്ചിനീയറെ ഉണർത്താൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഡു ദിസ് ഗൈസ്. ഇതെന്താണെന്നും ഞാൻ ഒരു അർബുദമില്ലുണ്ട്. എന്തായാലും നമ്മൾ 1 മില്യൺ രൂപയൊക്കെ വെച്ച് അപ്ഗ്രേഡ് ചെയ്യും. 2 മില്യണിൽ നിന്ന് 1 മില്യൺ എടുത്ത് അപ്ഗ്രേഡ് ചെയ്യും. 1 മില്യൺ നമ്മൾ കാർ വാങ്ങാൻ വേണ്ടി വെച്ചേക്കുക. ഇത് എത്ര അടിപൊളിയാവുമെന്ന് ഞാൻ ഒരു ഗ്യാരണ്ടി തന്നെ ഇല്ല. ഞാൻ വേണമെങ്കിൽ ഗ്യാരണ്ടി തരാം, ഇത് അലമ്പാവുമെന്ന് ഗ്യാരണ്ടി തരാം. ഓക്കെ, സോ നമ്മുടെ ചോദ്യം ഇത് എത്രമാത്രം അടിപൊളിയാവുന്നല്ല, ഇത് എത്രമാത്രം അലമ്പാവുന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അത് കാണാൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടത്. ഓക്കെ, നമുക്ക് മൂവ് ആൻഡ് ഡിലീറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റ് എ മിനിറ്റ്, മൂവ് ആൻഡ് ഡിലീറ്റ് അല്ല നമുക്ക് ആദ്യം എടുക്കേണ്ട. നമുക്ക് ആദ്യം എടുക്കേണ്ട ഓഫീസ് അപ്ഗ്രേഡ് ഇല്ല. നമുക്ക് $5 ലക്ഷം തന്നെ ഫസ്റ്റ് തന്നെ അങ്ങ് പൊട്ടിക്കും. $5 ലക്ഷം കൊടുത്ത് ഇത്രയും വലുതാകണം. ഓ, അടുത്ത $10 ലക്ഷം 1 മില്യൺ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ഷോറൂം ആവും കേട്ടോ. അത് നമുക്കിപ്പോൾ വേണം. നമുക്ക് 5 മില്യൺ, നമ്മൾ 10 മില്യൺ ഉണ്ടാക്കിയാലാണ് നമ്മൾ 1 മില്യൺ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്രാപ്തിയാവുള്ളൂ. ഓക്കെ, നമ്മൾ ഷോറൂം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് കൊള്ളാം, നല്ല രീതിയിൽ കസ്റ്റമൈസേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് എഡിറ്റ് മോഡ് എടുത്തിട്ട് ഇനി എന്ത് തേങ്ങ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കൺട്രോൾ ആണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. $5 ലക്ഷം കൊടുത്തിട്ട് ഇത്ര സ്ഥലം കിട്ടിയുള്ളൂ. നേരത്തെയൊക്കെ ആയിരുന്നു നമുക്ക് വലിയ സ്ഥലമായിരുന്നു, ഇപ്പൊ ഇത്ര വലിയ ഓഫീസല്ലേ ഇരിക്കണത്. അതുകൊണ്ട് ഇതൊന്നും പോരെന്നാണ് എന്റെ ഒരു നിഗമനം. ഓക്കെ, അബിസം കാഴ്ച ഇതിപ്പോ എവിടെ തുടങ്ങുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ഷോറൂം ഒന്ന് മാറ്റി വെക്കണം. ഈ ഒരു സാധനം ഫുള്ളായിട്ട് ഇത് ഫുള്ളായിട്ട് മാറ്റി വെക്കാൻ പറ്റുമോ അതോ നമ്മൾ ഒന്നേന്ന് ബിൽഡ് ചെയ്യണം തോന്നുന്നു. ഷോറൂമിന് ബാക്കിൽ ആവശ്യമില്ല, നമുക്ക് ഫ്രണ്ടിലാണ് കളികൾ മൊത്തം. സോ നമ്മൾ ഇത് മൊത്തത്തിൽ ബാക്കിൽ കൊണ്ടുവരണം. ഓക്കെ, ഒന്നേന്ന് തുടങ്ങാം. ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ നടുക്കുന്ന് തുടങ്ങാം. ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ ഒരു ഭിത്തിയിലെ ഭിത്തി എടുത്തുകൊണ്ട് ഈ പുറകെ വെക്കാൻ പറ്റാനുള്ള ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് ഇതെടുത്ത് മാറ്റാൻ പറ്റാനുള്ള, സോ ഇത് നമുക്ക് കൂടുതൽ സമയം എടുക്കത്തേ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോണു, ഞാനിത് മൊത്തം ഡീലീറ്റ് ആയി കളയാൻ വേണ്ടി പോവാ. ഡീലീറ്റ് ആക്കളയല്ല, ഇത് പിന്നെ ആവശ്യം വരുമോടി, അതാണ് എന്റെ ഡൗട്ട്. എന്തായാലും ഇത് നമ്മൾ വെച്ചതല്ല, തുടങ്ങിയപ്പോ ഗെയിമുകാരെ നമുക്ക് തന്നതാണ്. അതുകൊണ്ട് ഞാനിത് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, എല്ലാം ഞാൻ ഡിസ്ട്രോ ചെയ്യും. നമ്മൾ ഒന്നേന്ന് തുടങ്ങാൻ വേണ്ടി പോവാണ്, ഫുൾ അഴിച്ചു പണിയാൻ വേണ്ടി പോവാ. ടേബിള് മാറ്റണം, ടേബിൾ ആവശ്യം വരുമായിരിക്കും, സോഫാ സെറ്റും ആവശ്യം വരുമായിരിക്കും. ഇതൊക്കെ ഡിലീറ്റ് ആയിക്കോ. ഡിലീറ്റ്. ഓക്കെ, ഒരുമാതിരി എല്ലാ സാധനങ്ങളും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ അതിന്റെ ആവശ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നണത്. എന്നാലും അവിടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ള നമ്മുടെ സൈൻ ബോർഡ് ഏറെ നിപ്പുണ്ട്, അത് അവിടെ ഇരിക്കട്ടേണ്ടി. നമുക്ക് പിന്നെ ചെയ്യാം. വേലി എന്തായാലും അപ്ഗ്രേഡ് ചെയ്യണം, വേലിയും കളഞ്ഞേക്കാം. എല്ലാം പോട്ടെ, രാത്രി ആയിട്ടുണ്ട്. ഒരു വീട് പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണ്, അല്ല ഒരു ഓഫീസ് പണിയാന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണ്, ടൈം എടുക്കും. എല്ലാം ഡിലീറ്റ് ആക്കാം. നീ വീട്ടിൽ പോയി കഴിച്ച് സമയം എടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ വാളി എന്നാണ് തുടങ്ങണം, നമ്മൾ വാളാണല്ലോ ഫുള്ള് ഡിലീറ്റ് ആക്കിയത്. അപ്പൊ വാൾസ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓ $500 ഗോൾഡൻ ഇതാ. ലെറ്റ് മീ സീ, ഇത് ഒരെണ്ണം വെച്ച് നോക്കണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. എടാ നോക്കട്ടെ, അപ്പർ സൈഡ് നോക്കണം, എന്നാലാണ് അതിന്റെ കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. ഓക്കെ, എടാ ഇത് $500 പോയടാ, $500 പോയടാ. കറക്റ്റായിട്ട് കാണാൻ പറ്റാനുള്ള അതാണ്. നമുക്ക് വാളിന് വരാൻ ഫുള്ള് വിൻഡോസ് അങ്ങ് വെച്ചാല, ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി തറയായി പോകും. നമ്മുടെ ഷോറൂം ഒരു പ്രീമിയം കാർ ഷോറൂം അല്ലേ. വെയിറ്റ് എ മിനിറ്റ്, ഞാൻ പറ്റെ, ഈ ഒരു ഭിത്തി ഈ വാൽസിലാണ് ഇരിക്കുന്നത്. വാൽസിൽ അതിന്റെ കൂടെ തന്നെ ഈ നിലത്ത് വെക്കണ സാധനമുണ്ട്. ദാറ്റ് മീൻസ് ഈ വിൻഡോസിലിരിക്കണ എല്ലാം വിൻഡോസ് അല്ല, വിൻഡോസ് എന്തെങ്കിലും ആട്ടെ. ഓക്കെ, നമ്മൾ വിൻഡോസ് കൊണ്ടിട്ട് ഒരു ബിൽഡിംഗ് തന്നെ പണിയാൻ വേണ്ടി പോവാണ്. എടാ ഇത് സ്റ്റീലിന്റെ $500 സ്റ്റീല്, ഇത് വെച്ച $500 പോകും. നമുക്ക് വെച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്ന, സെറ്റ് ആയിരുന്നേ. ഗൈസ്, ഞാൻ വെച്ച സാധനം ഡിലീറ്റ് ആക്കുമ്പോ തിരിച്ച് പൈസ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനെ പേടിക്കണത്? വാട്ട് ദ ഹെക്ക്, ഞാൻ ഇത്ര നാളും വിചാരിച്ചോണ്ടിരുന്നത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പൈസ പോയെന്നാ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്ക് ആദ്യമേ ഞാൻ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് കൺഫേം ആകട്ടെ. അതായത് ഇപ്പൊ ഈ ഡോളറിന് $1500 ആണ്, ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് 15,40,621 ഇത് 2000 ആവും നോക്കട്ടെ. അത് സെയിം എമൗണ്ട് ആണോ നമുക്ക് കിട്ടണേന്ന് അറിയണമല്ലോ. ഓക്കെ, യെസ്, $1500 തിരിച്ചു കിട്ടി. സോ ഇനി പേടിക്കാനൊന്നുമില്ല, ഇനി എന്റെ കയ്യിൽ ഭദ്രം. നമുക്ക് ഡോൾസിന്ന് തുടങ്ങാം. എനിക്ക് ഇതിൽ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോർ ഇതാണ്. പക്ഷെ ഇതിന് $1000 ഉള്ളൂ, ബാക്കി ഇതിനൊക്കെ 1500 വന്നു. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം, അപ്പറിയാം. വെയിറ്റ്,
ഇത് ബ്ലാക്ക് കളറാണ്, അതുകൊണ്ടാണോ? ഹേ മീനെ, ഇതൊന്ന് വെച്ച് നോക്കട്ടെ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഡോറാണ് ഇത്. അതോ ഇതിലേത് ഡോറ് വേണം നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. നോട്ട് വർത്ത് ഇറ്റ്. ഓക്കെ ഗൈസ്, ഇതിലിപ്പോൾ ഏത് ഡോറാണ് ഏറ്റവും നല്ലത്? എനിക്ക് തോന്നണത് ഇത് തന്നെയല്ലേ ഏറ്റവും നല്ല ഡോറ്. ബ്ലാക്ക് ആണെങ്കിലും അത് നൈസ് ഡോറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്ക് അത് മതി. ഡിലേറ്റ് വേണമെങ്കിൽ പിന്നെ മാറ്റാലോ. ഓക്കെ, ഫ്രണ്ട് ഡോറ്. അപ്പോൾ നമ്മൾ വണ്ടി വണ്ടി അകത്തൊക്കെ ആയിരിക്കും അല്ലേ ഇടണത്. അതെ, ഫ്രണ്ട് ഡോറ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഷോറൂമിന് ഇനി വേണ്ടത് സൈഡ് വാൽസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഗ്ലാസ് കൊണ്ട് നമുക്കൊരു ഷോറൂം അങ്ങ് പണിതാലോ, ഗ്ലാസ് വെച്ചിട്ട്. അതോ ഭിത്തി തന്നെ വേണോ? നിർബന്ധമുണ്ടോ? ഓക്കെ, ഫ്രണ്ടിൽ നമ്മളിതേ ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ നമുക്ക് ഇത് വെക്കാം, ബ്ലാക്ക്. ഈ സൈഡ് നമുക്ക് അങ്ങ് അറ്റം വരെ ബ്ലാക്കിന്റെ ഇത് വെച്ചിട്ട് പോവാം. വേ രമ്മീന്, പ്രശ്നം ഇപ്പഴാ മനസ്സിലായത്. നമ്മൾ ആദ്യം ടൈലിടണം. ടൈലിട്ടാലാണ് നമുക്ക് വാൾസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടൈലല്ല മറ്റേ സാധനം, ഫ്ലോറ്. സോ വാൾസ് എടുക്കുക, ഫ്ലോർ എടുക്കുക. ഇതില് $500 ഉണ്ട്, ഇതും $500. അതെന്താ ഇതിന്റെ വ്യത്യാസം? ഇതും ഇതുമുള്ള വ്യത്യാസം നോക്കട്ടെ. ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് എനിക്കറിയേണ്ടത്. ഇത് മേളത്തെ, ഇത് താഴത്തെയാണ്. മണ്ടത്തരം പറയല്ലടാ. ഓക്കെ, താഴത്തെ ഇത് ആദ്യമേ വെക്കണം, എന്നാലാണ് നമ്മുടെ ഷോറൂം വലുതാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആദ്യം ഇതൊന്ന് നിരനിരത്തെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് നൈസായിട്ട് നീക്കാം. ഇതെന്താ ഇവിടെ ഒരു ഇതുപോലെ തന്നെ വെടവ് പോലെ തന്നെ? ആ വെടവ് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഷോറൂമിൽ അങ്ങനെ വെടവൊന്നും പാടില്ല. ആക്ച്വലി ഇതെല്ലായിടത്തും മാറ്റണമായിരുന്നു അല്ലേ? എന്നിട്ട് ഇതാദ്യമായിരുന്നു, എന്നിട്ട് പിന്നെ ആഡ് ചെയ്താദ്യമായിരുന്നു. സോഫ സെറ്റ് ഡിലീറ്റ് ആകുമ്പോൾ പൈസ കിട്ടുമോ നോക്കാം. ഓക്കെ, ഇവിടെ ഉള്ള സാധനം ഡിലീറ്റ് ആക്കിയാൽ പൈസ കിട്ടുമല്ലേ. ഓക്കെ സെറ്റ്. ഇനി നമ്മൾ വാള് വെക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കളികൾ. ഈ സാധനം ഇവിടെ അല്ല ഇരിക്കേണ്ടത്. ഈ സാധനം ഇത് ബാക്കിലാണ് ഇരിക്കേണ്ടത്. ഇവിടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ ഗ്ലാസ് ആകുമ്പോൾ ഒരു പ്രീമിയം ലുക്കും അകത്ത് കിടക്കുന്ന കാറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് വരും. എങ്ങനെയാണ് എൻ്റെ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ്? ഓക്കെ, പിന്നെ വിൻഡോസ് നമ്മളെടുത്തിട്ട് അടുത്തായിട്ട് നമ്മൾ ഓക്കെ, അവിടെ നമ്മൾ ഗ്ലാസ് വെച്ച് നിറച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഗ്ലാസ് തന്നെ മതി, ഫ്രണ്ടിൽ ഗ്ലാസ്, ഫുള്ള് ഗ്ലാസ്. കാർ എല്ലാവരും ഒന്ന് കാണട്ടെ, നമ്മുടെ പ്രീമിയം കാർസ്. ഓക്കെ, അത് സെറ്റ്. ഇനി തൊട്ട് നമ്മൾ കാർ വെളിയിലൊന്നുമല്ല ഇടണം, കാരണം നമ്മൾ മേടിക്കാൻ പോകണം ലംബോർഗിനി, ബുഗാട്ടി, ജിറ്റി ആർ ഇതൊക്കെ ആണല്ലോ. അത് വെളിയിലിടണ ആരെങ്കിലും ഇടും, അങ്ങനെ നമ്മളിട്ടില്ല. ഓക്കെ, ഇത് വെച്ച് സൈഡ് വരെ കൊണ്ടുപോവാ. അയ്യോ തിരിഞ്ഞു പോയി. അത് നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. അവിടെ വരണത്തിനുള്ള സ്ഥലം ഇട്ടാൽ മതി. ഓക്കെ, 1, 2, 3 എത്ര ഡോളറാണ് പോണെന്ന് നോക്കിയാൽ അതാണ് ഞാൻ പറഞ്ഞത്. 1,000,000 ഉണ്ടാക്കിയിട്ട് ചെയ്തായത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പൈസ നമ്മുടെ ഇതിന് ചിലവാണത്. ബാക്കിലൊക്കെ ഇത് മതി, സൈഡിലും ഇത് മതി, സൈഡ് വ്യൂവിലൊക്കെ എന്തിരിക്കണേ അല്ലേ. ഇത് അത്യാവശ്യം നല്ല കൂടി സാധനം നമ്മൾ വെച്ചേക്കണ. ഓക്കെ സെറ്റ്. ഇനി നമുക്ക് ആ നേരത്തെ വെച്ചതൊന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, പിന്നെ അത് ഇവിടെ ഒരെണ്ണം കൂടി വെക്കാനുണ്ട്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ താഴത്തെ ഭാഗം ഒരുമാതിരി ആയിട്ടുണ്ട്. പക്ഷേ ഇനി ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യാനുണ്ട്. അത് ചെയ്തിട്ട് പോരാ നമുക്ക് മേൽഭാഗം വെക്കണത്. നമ്മുടെ ഈ ഒരു സാധനം നമുക്ക് ഈ സാധനം ഇവിടെ വെക്കണോ? നമുക്ക് ഇതിൻ്റെ ടോ ഇവിടെ വെക്കണോ? അതോ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഈ സൈഡിലായിട്ട് വെച്ചാലോ, എങ്ങനെയുണ്ടാവും? ഇവിടെ ഇരുത്താൻ എങ്ങനെയുണ്ടായിരിക്കും? ഈ സൈഡിലായിട്ട് നോക്കി, ഇപ്പൊ ഒരു പ്രീമിയം സാധനം പോലില്ലേ, സൈഡിലാണ് എഴുത്ത് വന്നേക്കണത്. പക്ഷെ കുറച്ച് ചരിഞ്ഞു പോയെന്നറിയില്ല, അത് നമുക്ക് പിന്നെ ശരിയാക്കി എടുക്കാം, അല്ലെങ്കിൽ മാറ്റി എന്താ വെച്ചാൽ ചെയ്യാം. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് വേണ്ട സാധനങ്ങൾ ഞാൻ നോക്കട്ടെ. സ്റ്റെപ്പ്, സ്റ്റെപ്പ് എന്തിനായിരിക്കും? സ്റ്റെപ്പ് മേളിലേക്ക് പണിയുമ്പോഴാണ് സ്റ്റെപ്പ് വേണ്ടത്. അത് ആദ്യമേ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ആവശ്യം ഉള്ളപ്പോ വെച്ചാൽ മതി. ഓക്കെ, ഞാൻ നോക്കിട്ട് ഇപ്പൊ ഇന്റീരിയർ കാര്യങ്ങൾ എനിക്കൊന്നും കിട്ടല്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, വാൽസ് എടുത്തിട്ട് മേൽഭാഗം ഒന്ന് സെറ്റ് ചെയ്തേക്കാം. മേൽഭാഗം ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ഈ $500,000 തീരണേം കൂടി നോക്കണം. ഇതിൽ ടോപ്പ് വ്യൂ നമുക്ക് കാണാം, ാണ് കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ മേൽഭാഗം നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഇതിപ്പോ എങ്ങനെയായെന്ന് നോക്കട്ടെ. ഓ, താഴ്ഭാഗം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. വേണമെങ്കിൽ നമുക്ക് ഇപ്പതേ നോക്കുവാണെങ്കിൽ കാർ ഇത് ഇങ്ങനെ എടുത്ത് തുറക്കട. ഇതിവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഐസായിരിക്കും, നല്ല സ്പോട്ടും ഉണ്ട്, നല്ല സ്ഥലവും ഉണ്ട്. ഇവിടെ ചെറിയൊരു വെടവ്, അത് കുഴപ്പമില്ല, അത് ആരും ശ്രദ്ധിക്കാൻ. ഇവിടെ ഇത്ര സ്ഥലമുണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് കിട്ടി കിട്ടി സാധനം കിട്ടി. അതായത് നമുക്ക് സപ്പോർട്ടില് ഈ സാധനം നമുക്ക് അകത്തെടുത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇതെന്തിനാണെന്നറിയാലോ, കാർ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് നമുക്ക് പ്രീമിയം കാർസ് ഒക്കെ എടുത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത്ര ഇതിന്റെ പ്രൈസ് $7,500. ഇതിപ്പോ ഒരെണ്ണം മതി, ഇവിടെ വെക്കാൻ പറ്റില്ല. ഇത് വെക്കാൻ സ്ഥലമുണ്ട് കേട്ടോ, ഇത് നോക്കിയേ, എല്ലായിടത്തും അങ്ങനെ വെക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ, അത് പറഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ. പിന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെയും കൂടി വെക്കാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഇതിലിപ്പോ ഏത് മേറാണോ ഏറ്റവും മെയിൻ, ഏറ്റവും റെയർ ആ കാറായിരിക്കും നമ്മൾ ഇവിടെ ഇടുന്നത്. ഒക്കെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് കാറ് കൊണ്ടുപോകാനുള്ള ലിഫ്റ്റ് അല്ലേ. കിട്ടി സാധനം കിട്ടി. മേളിലേക്ക് പണിയണം. ഓക്കെ, മേളിലേക്ക് പണിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും വിൻഡോസ് എടുക്കട്ടെ. ഇതിൽ നമുക്ക് ഗ്ലാസ് വേണോ മറ്റു സാധനം വേണോ? ഇത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. ആദ്യം ഇവിടെ ഈ ഭാഗം നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾക്കൊന്ന് പുറത്തു പോയിട്ട് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്ന്, എന്നിട്ട് മതി ബാക്കി തീരുമാനങ്ങൾ. ഓക്കെ,
ഓ ദിസ് ഈസ് ഗുഡ്. ഇത് വെച്ചാൽ മതി, പക്ഷെ മേളിൽ കാർ ഏതൊക്കെയുള്ള കസ്റ്റമേഴ്സിന് കാണാൻ പറ്റില്ല. താഴത്ത് കണ്ടാ മതി, മേളത്ത് കാണണ്ട, ഇത് അത്യാവശ്യം നൈസ് ആയിട്ടുണ്ട്. വേറെ മിനിറ്റ് നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മതി ഏത് വെക്കണം തീരുമാനിക്കാൻ. ഡിലിറ്റ് 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 ഗ്ലാസ് ഗ്ലാസ് ഗ്ലാസ്. ഓക്കെ, നമ്മളിതേ ഗ്ലാസ് മൊത്തം വെച്ചിട്ടുണ്ട്. നോക്കി ഏതാണ് ഗ്ലാസ് ആണോ നല്ലത് മറ്റതാണോ നല്ലത്. പക്ഷെ കാര്യമുണ്ട്, ഇതിന്റെ നമ്മൾ ഇവിടെ ഫ്രണ്ട് ഗ്ലാസ് വെച്ചിട്ട് സൈഡിൽ ആ ബ്ലാക്ക് വാളും കൂടി വെക്കുവാണെങ്കിൽ കാണാൻ ചുമ്മാ കിണ്ണനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് മാറ്റണമെങ്കിൽ നമുക്ക് പിന്നെ മാറ്റാമല്ലോ, വേണമെങ്കിൽ പിന്നെ അപ്ഗ്രേഡ് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. അതേ ചന്ദ്രൻ ഉദിച്ച് വെക്കുക, നമ്മൾ രാത്രിയിലും കഠിന അധ്വാനമാണ് ചെയ്യണത്. നേരത്തെ വെച്ച ഇതാണ്, പ്രശ്നം നമുക്ക് ഇത് വെച്ചാലോ. അതോ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ആദ്യത്തെ വരണ ഇതും ബാക്കി ഇതും ഇരിക്കട്ടെ. വെറൈറ്റി വെറൈറ്റി വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ അപ്പർ സൈഡ് ആ ഡിസൈൻ തെറ്റാൻ പാടില്ല. ഡിസൈൻ തെറ്റിക്കഴിഞ്ഞാൽ ശരിയാവൂല. അപ്പുറത്ത് നമ്മൾ വെച്ച ഏതായിരുന്നു ഇതല്ലേ, ഇതിവിടെ വരണം. ഓക്കെ, ഇപ്പൊ നിങ്ങളെ വ്യൂ ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്. നമ്മുടെ ഷോറൂമിന്റെ മേളത്തെ വ്യൂ ഇപ്പൊ നൈസ് ആയിട്ടുണ്ടല്ലേ, ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്. മേളത്തെ വാള് വേണമെങ്കിൽ ഫുള്ള് വെക്കാം, കാരണം ഇത് ഇനിയിപ്പോ ടോപ്പാണ്. നമ്മള് മൂന്ന് നില ബിൽഡിങ് ആവട്ടെ, മൂന്ന് നില ബിൽഡിംഗ് വെച്ചാലാ ഇത് പൊളിക്കും. മൂന്ന് നില ബിൽഡിംഗ് വെക്കണതിന് മുമ്പ് നമുക്ക് താഴെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പൊ നമുക്ക് മേലിലേക്ക് കയറാൻ വേണ്ടി ഒരു വഴിയില്ല. മേലിലേക്ക് കയറാൻ വേണ്ടി നമുക്ക് ഒരു സ്റ്റെപ്പ് വെക്കണം. സ്റ്റെപ്പ് വെക്കണതിന് മുമ്പ്, സ്റ്റെപ്പ് വെക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ കുറച്ച് സാധനങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കളയാനുണ്ട്. ഞാൻ എവിടെ സ്റ്റെപ്പ് ഉദ്ദേശിക്കണത്, ഇവിടുന്ന് വരുമ്പോ തന്നെ നമുക്ക് കയറാൻ പറ്റുന്ന രീതി സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് സ്റ്റെപ്പ് പോകാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറി അങ്ങ് പോകാന്നാണ് എനിക്ക് തോന്നാ. ഓക്കെ, ഇത് കണ്ടോ, ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. സൈഡ് വഴി ഇങ്ങനെ വന്നിട്ട് കയറി അങ്ങ് പോകാൻ നിൽക്കുന്ന രീതിയിൽ. എന്നിട്ട് നമ്മള് മൂവ് ആൻഡ് ഡിലീറ്റ് എടുത്തിട്ട് ഇവിടുത്തെ ഈ ഒരു ഭാഗം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം. ഈ ഒരു ഭാഗം നല്ല നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ മീൻ നമുക്ക് സ്റ്റെപ്പ് വഴി കയറാൻ പറ്റുമോ നോക്കട്ടെ. സ്റ്റെപ്പ് വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, കയറാൻ പറ്റണം. ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്, ഇങ്ങനെ വന്നിട്ട് സൈഡ് വഴി പെട്ടെന്ന് കയറാന്നുള്ള രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പൊ ഇവിടെ തല ഇടിക്കണം. അതിന്റെ ദീ ഒരു സാധനമാണ്, അപ്പൊ നമ്മൾ ഇതാക്കണം. ഇത് നമ്മൾ ഡിലീറ്റ് ആയി കളയണം. ഓക്കെ, ഇപ്പൊ നോക്കട്ടെ, ഇപ്പൊ നമുക്ക് കയറാൻ പറ്റണ്ടേ. ഓക്കെ, ഇപ്പൊ സെറ്റ് ആയി നോക്കി. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് വഴി കയറാൻ പറ്റും. കസ്റ്റമേഴ്സിനാണെങ്കിലും സിമ്പിൾ ആയിട്ട് കയറാൻ പറ്റും. പിന്നെ ഒരു പത്തടി പൊക്കെ ഉള്ള ആള് വരികയാണെങ്കിൽ പ്രശ്നമുള്ളൂ, അത് വിഷയമില്ല. ഇവിടെയൊക്കെ ഗ്ലാസ് ആണ് വെച്ചേക്കണത്, കുഴപ്പമില്ല, അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് ഇത്ര സ്ഥലമായിട്ടുണ്ട്, ഇനി മേളിലേക്ക് പണിയണം. ആ $440,000 ഉണ്ട്, അത് മതി അത് മതി അത് മതി. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ അത്രയും പൈസ സെറ്റ് ചെയ്തത്. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്, കാറെങ്ങനെ നമ്മൾ മേളിലേക്ക് കൊണ്ടുവരും, അതിനാണ് ലിഫ്റ്റ് ഉള്ളത്. ലിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേ ഈ സാധനം എടുത്തിട്ട് ഡെക്കറേഷൻസിൽ ഇതാണ് കാറ് കൊണ്ടുപോകാനുള്ള ലിഫ്റ്റ്. $6,500 ആണ് വില. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കാർ ഓടിച്ച് ഇത് വഴി ആയിരിക്കും കൊണ്ടുവരുന്നത്. അതെന്ന് പറഞ്ഞു കാർ ഇത് വഴി ഓടിച്ച് കൊണ്ട് കാർ എങ്ങനെ അകത്തേക്ക് പറ്റൂ, അതൊരു ടാസ്ക് ആണല്ലോ. കാറുകൾ താഴത്ത് അധികം സ്ഥലം വേണ്ട, താഴത്ത് മേളിലേക്ക് കയറാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് താഴത്ത് ഒരു മൂന്ന് കാറ് നാല് കാറ് മതി, ബാക്കി മേളിലൊക്കെ ഇടാം, കുഴപ്പമില്ല. അപ്പൊ ലിഫ്റ്റ് വെക്കണം നല്ല കാര്യത്തിനാണ്. അവിടെ ലിഫ്റ്റ് എല്ലായിടത്തും വെക്കാൻ പറ്റില്ല കേട്ടോ, ഇത് ലിഫ്റ്റാണോ ഇത്. പക്ഷെ നമ്മളൊരു ലിഫ്റ്റ് വെച്ച്, പക്ഷെ ഇവിടെ ആയിട്ടാണ് ആ ലിഫ്റ്റ് വന്നേക്കണത്. അതൊരു ടാസ്ക് ആണല്ലോ പുല്ലി. ഇവിടെയാണ് ലിഫ്റ്റ് വെക്കാൻ പറ്റണത്. ഓക്കെ, പിന്നെ എന്തിനാ ഈ ലിഫ്റ്റ്, ഇത് ഡിലീറ്റ് ആക്ക്, അത് നമുക്ക് പിന്നെ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും, എന്നാലും ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പൊ ലിഫ്റ്റ് എവിടെയാണെന്ന് നോക്കട്ടെ. ലിഫ്റ്റ് സെറ്റ് ഇവിടെയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യണേന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ് മീ സീ. ഓക്കെ ഗൈസ്, ദേ എലവേറ്റർ മേളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് കയറി എന്ന് പോകാൻ പറ്റില്ലല്ലേ, കാറ് മാത്രം കൊണ്ടുപോകാനാണോ. ഓക്കെ, അത് തിരിച്ചു വാ തിരിച്ചു വാ തിരിച്ചു വാ. ഓ, എലവേറ്റർ അപ്പ അവിടെ, എലവേറ്റർ ഡൗൺ ഡൗൺ ഇവിടെയാണല്ലേ. ചെറിയൊരു ടാസ്ക് ഉണ്ടല്ലോ, ഇത് തിരിച്ചു വെക്കണം, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഇത് കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചേക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എൻട്രൻസ് ഇവിടെയാണ്. കാറ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇടണം, എന്നിട്ട് നമ്മൾ നേരെ ഇറങ്ങി ചെന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്, സെറ്റാണ്, അത് സെറ്റാണ്. ചില ഇത് വെക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ സ്പേസ് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ സെറ്റാ. $5,000 കൊടുത്തിട്ടും സ്ഥലം കുറവാണെന്നാണ് ഇവര് പറയുന്നത്. കാരണം നമുക്ക് എല്ലാം കൊടുത്ത് പെരുമാറാനുള്ള സ്ഥലം ഇപ്പോഴും കിട്ടിയിട്ടില്ല. $1,000,000 കൊടുത്ത് സ്ഥലം വാങ്ങണം, എന്നാലാണ് മെയിൻ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ ചെയ്യും. ഉള്ളത് കൊണ്ടല്ല, ഇപ്പൊ നമുക്ക് എല്ലാം ഉണ്ട്. ആക്ച്വലി നമ്മളിപ്പോ നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് സാധനങ്ങളുണ്ട്, മറ്റൊന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്, ഇപ്പൊ ഒരുമാതിരിയൊക്കെ സെറ്റായില്ലേ അല്ലേ. നോക്കിക്കേ, ഇനി നമുക്ക് മൂന്നാമത്തെ നിലയുടെ വാർപ്പ് നടത്താം. വാർപ്പ് കേസ് നമ്മൾ മൂന്നാമത്തെ നിലയുടെ വാർപ്പ് അല്ല, രണ്ടാമത്തെ നിലയുടെ വാർപ്പ് നടത്താൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞാണ് മൂന്നാമത്തെ നില വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ നിലയുടെ വാർപ്പ് ഇതേ തീർന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മേളിലേക്ക് നമുക്ക് അതിന്റെ വാള് പണിയണം. ഇതിന്റെ മേളിലേക്ക് നമുക്ക് മറ്റതുപോലെ തന്നെ ഗ്ലാസ് കൊടുക്കണോ അതോ എങ്ങനെയാണ്? ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ്, പക്ഷെ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇത് കൊടുത്തു നോക്കിയാലോ. ഇത് ചെറിയൊരു ടാസ്ക് ഉണ്ട്, ഇതിന്റെ മേളിലേക്ക് പണിയാൻ പറ്റിയല്ലോ. അവന്മാര് നമ്മളെ തേച്ച്. എന്തായാലും രാത്രി ആയ കാര്യം ഞാൻ അങ്ങോട്ട് വിട്ട്.
രാവിലെ പോയി എന്നിട്ട് രാത്രിയാണ് നമുക്ക് പോയി കിടന്ന് ഉറങ്ങി വീട് നാളെ രാവിലെ വരാം എന്നിട്ട് മര്യാദക്ക് ഒന്ന് കാണുകയും ചെയ്യാം പിന്നെ രാവിലെ പണി ചെയ്യാനാണല്ലോ ഏറ്റവും നല്ലതും നമുക്ക് പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം ഹോ എന്റെ പൊന്നോ ഞാൻ അത് ഓർത്തു പോലുമില്ല കണ്ടെയ്നറിലേക്ക് പോവാം സിമ്പിൾ ആയിട്ട് ഓക്കെ നമ്മളിത് കിടന്നുറങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ബിസിനസ് അല്ല ഇന്ന് നമ്മൾ ബിൽഡിംഗ് ആണ് എന്ത് ചെയ്യാൻ ഞാൻ തന്നെയാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഞാൻ തന്നെയാണ് ബിസിനസ് ഞാൻ തന്നെയാണ് അഡ്വർടൈസ്മെന്റ് എല്ലാം ഞാൻ തന്നെ നെക്സ്റ്റ് ഡേ ഗൈസ് ഇപ്പൊ നമുക്ക് അവിടെ പോകുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും നോക്കട്ടെ രാത്രി കണ്ടതെന്ന് വെച്ച് പറയാൻ പറ്റില്ല ഓ ഇറ്റ്സ് കൂൾ ഗൈസ് പക്ഷെ ഒരു കാര്യമുണ്ട് ആ $1,000,000 അപ്ഗ്രേഡ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ല കിണ്ണനാക്കായിരുന്നു ഇപ്പൊ $1,000,000 അപ്ഗ്രേഡ് ചെയ്താൽ പിന്നെ നമുക്ക് കാർ മേടിക്കാൻ പറ്റില്ല എന്താ അത് ഇനി ഇതിന്റെ മേളിലേക്ക് എനിക്ക് വെക്കാൻ പറ്റാനുള്ള ഡോഴ്സ് കണ്ടോ ഇവിടെ റെഡാണ് കാണിക്കുന്നത് നമുക്ക് വെക്കാൻ പറ്റില്ല എങ്ങും ഒരു സ്പോട്ട് ഇല്ല വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സാധനം മേളിലേക്ക് വെക്കാൻ പറ്റില്ലെങ്കിൽ ഇതെന്തിനാ സോ ഗൈസ് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ $1,000,000 കൊടുത്ത് ഈ പ്ലോട്ട് മൊത്തത്തിൽ അപ്ഗ്രേഡ് ചെയ്താലാണ് നമുക്ക് മേളിലേക്ക് ഇനിയും പഠിക്കാൻ പറ്റുള്ളതാണ് സോ ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കുറച്ച് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ നമുക്ക് സൈഡ് വഴി കയറാൻ വേണ്ടിട്ട് ഒരു ആൾട്ടർനേറ്റീവ് ഡോറ് വെക്കാൻ പറ്റുമോ ഇപ്പൊ നമ്മൾ അതുവഴി വരുവാണ് നമുക്ക് ഇതുവഴി അങ്ങ് കയറാൻ പറ്റുമോ അങ്ങനത്തെ വല്ല ഡോറും വെക്കാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി കൂൾ നമുക്കൊരു കാര്യം ചെയ്യാൻ നോക്കാം ഇവിടെ ഒരു സൈഡ് എടാ സൈഡ് ഡോർ വെക്കാം സൈഡ് ഡോറ് ഇത് മതി ഇതിന് നോട്ടെ സൈഡ് ഡോർ വെച്ചിട്ടുണ്ട് പോളി സോ ഗൈസ് ഇപ്പൊ എനിക്ക് ബേസിക്കലി ഇതുവഴി വരുവാണെങ്കിൽ ഇതുവഴിയും കയറാല്ലേ ഇരിക്കട്ടെ ഒരു ഡോർ ഇരിക്കട്ടെ ഒരു ഡോർ മാത്രം വെച്ച് എങ്ങനെയാണ് ജീവിക്കണത് നമുക്കിവിടെ ഒരു സോഫ സെറ്റ് സെറ്റ് ചെയ്യണം ആൾക്കാർ കയറി വന്നെ ഇവിടെ അപ്പൊ ഇരിക്കാനുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ ഇട്ടേക്കുവാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതൊന്നും എടുത്ത് മാറ്റാം ആദ്യമേ ആൾക്കാർ ഇതൊക്കെ കണ്ടോണ്ടിരിക്കട്ടെ നമുക്കിത് ഇങ്ങോട്ട് വെക്കാം ഓക്കെ വേണ്ട അതെന്തോ അലമ്പ് പോലെ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് വെക്കാണ്ടാണ് അതാണ് അലമ്പ് ഒരു ഫ്ലവർ പോട്ട് ഫ്ലവർ പോട്ട് എങ്കിൽ ഫ്ലവർ പോട്ട് ഇത് നിലത്ത് വെക്കണേ ഇതിന്റെ സൈഡിലായിട്ട് ഒന്ന് തിരിച്ചു വെക്കാം ഓക്കെ ഇത് മതി സെറ്റ് ഓ ദാറ്റ്സ് കൂൾ പിന്നെ ഒരു ബോർഡ് അത് ചുമ്മാ നമ്മുടെ ബോർഡ് മീറ്റിംഗ്സിന് വേണ്ടിയും ആൾക്കാർക്ക് വണ്ടികളെ കുറിച്ച് പഠിപ്പിക്കാനൊക്കെ വേണ്ടിയാ ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ ഒരു സൈഡിലായിട്ട് വേലി പുറത്ത് എനിക്ക് വെക്കാൻ പറ്റണ ആ സ്ഥലമില്ലാത്തതിന്റെ പ്രശ്നങ്ങളായിരിക്കാം കണ്ടോ ഇവിടെ ഒന്നും എനിക്ക് വെക്കാൻ പറ്റണേ ഇല്ല അവിടെ ആയിരുന്നു വെക്കേണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാതെ വേലി വെക്കാൻ പറ്റില്ലായിരിക്കും പിന്നെ ഉള്ള സപ്പോർട്ട് മൂന്നും നമ്മൾ വാങ്ങിച്ച് ഡെക്കറേഷൻസ് വാങ്ങിച്ച് സപ്പോർട്ട്സ് ഡോഴ്സ് വിൻഡോസ് വാങ്ങിച്ച് വാൽസ് വിൻഡോസ് എല്ലാം വാങ്ങിച്ച് ഓക്കെ വേറൊന്നുമില്ല നമ്മുടെ ഷോറൂം ഇപ്പൊ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നേരത്തെ ഷോറൂമും ഇപ്പോഴത്തെ ഷോറൂമും നോക്കി ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഷോറൂമിലേക്ക് ഒന്ന് കയറി നോക്കാം ഫസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോ കുഴപ്പമൊന്നുമില്ല അതൊന്നും വിഷയമില്ല ഇവിടെ നമ്മളെ മെയിൻ കാർ ഇടും ആൾക്കാർക്ക് വേണമെങ്കിൽ ഇരിക്കാം പിന്നെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വെയ്റ്റ് എ മിനിറ്റ് ഇത് ഞാൻ ചെയ്യേണ്ടത് രാവിലെ അല്ലേ നമുക്ക് രാവിലെ വന്ന് നോക്കാം രാത്രിയായി ഇപ്പൊ നമ്മുടെ ഷോറൂമിന്റെ പണി ആക്ച്വലി ഇത്രയും പൈസ വേണമായിരുന്നു $1,000,000 താഴെ ആയിട്ടുള്ളൂ നമുക്ക് കാരണം ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഒന്നുമില്ല നമുക്ക് പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ വരാം നമ്മുടെ ഫസ്റ്റ് കാർ നമുക്ക് ഈ ഒരു ഷോറൂമിൽ കൊണ്ട് ഇടാനുണ്ട് പ്രീമിയം കാർ ഒന്നും കിട്ടുന്നത് എനിക്ക് തോന്നണല്ലോ എന്നാലും നമുക്ക് ട്രൈ നോക്കാം നെക്സ്റ്റ് ഡേ ഗൈസ് വല്ല കാറും കിട്ടിയാതിയായിരുന്നു പ്രീമിയം കാർസ് വല്ലോണ്ട് അതാണ് എനിക്ക് എന്റെ ഷോറൂമിൽ ആദ്യമായിട്ട് ഇടേണ്ടത് ഓഫീസ് സോ ഗൈസ് നമ്മുടെ അപ്ഗ്രേഡഡ് ഷോറൂം ദേ കിടക്കണേ പക്ഷെ ഇവിടെ കാർ ഒന്നും ഇല്ലാത്തുള്ളതാണ് സത്യാവസ്ഥ ഓക്കെ ഇതാണ് നമ്മുടെ ഷോറൂം അബിസം ഗൈസ് നമ്മുടെ ആര് സ്ഥലം നമ്മുടെ ആര് പേരെ കൊടുത്തേക്കണ കറക്റ്റ് സ്ഥലത്തായിട്ടാണ് ഈ വേസ്റ്റ് ബിൻ ഉണ്ടോ കയറി നിൽക്കണേ ഓക്കെ നമ്മുടെ ഷോറൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ വണ്ടി മേളിലേക്ക് കൊണ്ടാനുള്ള സാധനം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ഷോ കേസ് വെക്കാനുള്ള കാർ ഷോ കേസ് വെക്കാനുള്ള സംഭവം നമ്മളിത് മേളിലേക്ക് കയറുവാണെങ്കിൽ നമ്മുടെ ഷോറൂമിന്റെ മേൽഭാഗം ഇവിടെ ഒരു ലിഫ്റ്റ് ഇവിടെ താഴത്തേക്ക് പോകട ഇത് കാർ വരുത്താനുള്ള സ്ഥലമാണ് ഓക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ മൊത്തം കൂടി അത്യാവശ്യം കാറൊക്കെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണത് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ഇതിന് മൂന്നാമത്തെ നിലയിലോ പിന്നെ എന്തിനാണ് രണ്ടാമത്തെ നിലയിൽ ഒരു ലിഫ്റ്റ് അടുത്ത് നമുക്ക് കളയണം സോ ഗൈസ് ഇപ്പൊ നമുക്ക് കാർ മാർക്കറ്റ് ഒരു തേങ്ങയില്ല ഞാനും വരാൻ വേണ്ട നമുക്ക് പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ വരാം നാളെ ആകുമ്പോഴത്തേക്ക് എന്തായാലും കാർ മാർക്കറ്റ് ഉണ്ടായാൽ മതിയായിരുന്നു വേഗം പോയി കിടന്ന് നമുക്ക് ഉറങ്ങാം ഓപ്ഷൻ ആണെങ്കിൽ പണിയാ ഓപ്ഷൻ ആണെങ്കിൽ ടാസ്ക് ആണ് ഓപ്ഷൻ വിളിക്കണം ബിഡ് ചെയ്യണം ആദ്യം ചെയ്യണം ഇത് ചെയ്യണം പിന്നെ ബാലേരാകും കാർ മാർക്കറ്റ് ആകുമ്പോൾ ഏറ്റവും കൂടിയ ഒരു വണ്ടി നമുക്ക് കിട്ടും അത് നമുക്ക് ഫസ്റ്റ്ലി തന്നെ നമ്മുടെ ഷോറൂമിൽ കൊണ്ട് ഇടാനും പറ്റും അതാണ് ബെസ്റ്റ് ഓക്കെ രാവിലെ ആയിട്ടുണ്ട് കാർ മാർക്കറ്റ് ഈസ് ഓപ്പൺ ഗൈസ് ദാറ്റ്സ് എ ഗുഡ് തിങ് ഓക്കെ നമുക്ക് നേരെ കാർ മാർക്കറ്റിലേക്ക് പോവാം നേരെ കാർ മാർക്കറ്റ് ഏത് കാറും മേടിക്കും നല്ല കാർ ഏത് കാർ ആണെങ്കിലും മേടിക്കാം $13,00,000 ഉണ്ട് നോക്കുമ്പോൾ $100,000 ഒക്കെ അത്രയും ഡോളർ നമ്മൾ ചെലവാക്കുന്നുണ്ട് അല്ല ഗൈസ് $1,000,000 ഉണ്ട് $13,00,000 ഉണ്ട് ഓക്കെ ഫെരാരി ഫെരാരി കിട്ടുവാണ് വിൽക്കരുത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു ലംബോർഗിനി മാൻ നമ്മുടെ പ്രീമിയം ഷോറൂമിലേക്ക് നമുക്ക് അങ്ങനെ അല്ലറച്ചിലുള്ള വണ്ടികളൊന്നും മേടിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സുപ്രയും തുടങ്ങാം എന്നാലും ചേട്ടൻ ഒരു കാര്യം ചെയ്യും നമ്മുടെ എക്സ്ട്രീം ലെവൽ ബാർഗെയിൻ സ്കിൽ വെച്ചിട്ട് 50,000 ആട്ടോ 50,000 ഞാൻ എടുത്തോളാം ഇസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബിറ്റിൽ പ്രൈസ് ഓക്കെ 60,000 കൂടുതൽ അല്ലാട്ടാ ചേട്ടൻ എന്നെ പറ്റിക്കാൻ നോക്കാന്ന് എനിക്ക് മനസ്സിലായി ചേട്ടൻ മര്യാദക്ക് തന്നെയാണ് ഗൈസ് അത് വാങ്ങേണ്ട ഒരാവശ്യം എനിക്കില്ല അവന്റെ $70,000 നമ്മൾ എന്തിനു സൂപ്പർ വാങ്ങണേ ചേട്ടൻ പറയട്ടാ ഫെരാരി നല്ല ഗുഡ് കണ്ടീഷൻ കണ്ടോ 0% ഡാമേജ് വിലയാണ് $2,91 $2,00,000 പറഞ്ഞു നോക്കാം എന്നിട്ട് പയ്യെ പയ്യെ കൂട്ടിക്കൊണ്ടുവരാം $2,00,000 ഗിമ്മി ഗിമ്മി മാൻ അൺഫോർച്ചുനേറ്റ്ലി
പക്ഷെ ഇത് ഇവിടെ നോക്കുമ്പോ അലമ്പാണോ? കുഴപ്പം ഉണ്ടാവില്ല, ഇരിക്കാമായിരിക്കാം. ഈ ഫെരാരി ഒന്ന് നമുക്ക് വേഗം പോയിട്ട് കളർ അടിച്ചുകൊണ്ട് വരാം. റെഡ് കളർ അടിക്കാം. മറ്റേ ലംബോർഗിനി അവിടെ റെഡി ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, നമ്മുടെ ഷോറൂമിലെ ഫസ്റ്റ് ഫെരാരി ഇത് കിണ്ണനാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മേലിൽ ഇടണോ താഴെ ഇടണോ? ഇപ്പോഴത്തെ മെയിൻ വണ്ടി ഇതല്ലേ, അപ്പൊ നമുക്ക് ഇത് മേലിൽ വേണ്ട താഴെ ഇടണ്ട. ഇത് നമുക്ക് ഷോ കേസിൽ വെക്കാം. ഇത് ഇവിടെ ഇവിടെ ഇടാം. ഇത് സെറ്റ് ആയിരിക്കും. ഓക്കെ, ഓ എടാ കാറിടുമ്പോ ഇത് കറങ്ങാൻ തുടങ്ങുമല്ലേ. നോക്കിയേ, കാറിട്ട് കഴിഞ്ഞപ്പോ അത് കറങ്ങാൻ തുടങ്ങി. ഓക്കെ, അതവിടെ കിടക്കട്ടെ. അത് കഴുകാനുണ്ട് കേട്ടോ. അത് അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം അടിക്കാം. അപ്പൊ അത് കറങ്ങി വരുമ്പോ ഫുള്ള് കഴുകി വന്നോളും. നമ്മുടെ ലംബോർഗിനി നമുക്ക് ഒന്ന് പെയിന്റ് അടിച്ചുകൊണ്ട് വരാം. മഞ്ഞ അടിക്കാം. ക്യാൻ ഓപ്പൺ എ സ്കിൽ ഫോർ ലോ പെയിന്റ് പ്രൈസോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ലംബോർഗിനി നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആലോചിക്കണം, ആ ഫെരാരി ഇടണോ ലംബോർഗിനി ഇടണോന്നാ. കാരണം ഇത് മഞ്ഞ അടിച്ചു കഴിഞ്ഞപ്പോ കിണ്ണൻ ലുക്കായി. ഇപ്പൊ അവിടെ രണ്ടെണ്ണം ഇടേണ്ടി വരും അല്ലേ. ഒരു സാധനം കൊണ്ട് സെറ്റ് ചെയ്ത രണ്ടെണ്ണം ഷോ കേസ് ഇടായിരുന്നു. പക്ഷെ അത്ര ആർഭാടം വേണോ? നമുക്ക് ഇത് മേളിൽ കൊണ്ടുപോയി നോക്കിയാലോ. ഇത് മേളിൽ ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ, എങ്ങനെ കൊണ്ടുപോകണേന്ന് അറിയട്ടെ. എലവേറ്റർ അപ്പ്. എടാ, എനിക്ക് അതിന്റെ അകത്ത് കയറി നോവായിരുന്നു. കുഴപ്പമില്ല, എലവേറ്റർ ചെല്ലണ സമയത്ത് ഞാൻ ഏണി കയറി പോവും എന്റെ അടുത്ത് കേളി. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലംബോർഗിനി ഇതേ കിടക്കണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ആ ലിഫ്റ്റ് കൂടി കയറ്റി മേളിൽ കൊണ്ടോട്ടെ. ഏറ്റവും ടോപ്പിൽ കൊണ്ടിടാം. പക്ഷെ അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ടോപ്പിൽ സ്ഥലമില്ലെങ്കിൽ ഏറ്റവും മേളിൽ കൊണ്ട് വണ്ടി ഇടാല്ലേ, അത് കൊള്ളാട്ടോ. ഇത് ഇവിടെ കിടക്കട്ടെ, എന്നാലാണ് ആൾക്കാർ കാണുള്ളു. ഇവിടെ വേണമെങ്കിൽ ഒരു ആ തിരിയണ സാധനം ഒരെണ്ണം ഇവിടെയും കൂടി വെക്കായിരുന്നല്ലേ. ഓക്കെ, ഒരു തിരിയണ സാധനം ഇവിടെയും കൂടി വെച്ചേക്കാം. അത് പറഞ്ഞാൽ നമ്മൾ ഇത് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് വണ്ടി ഇതിനകത്തേക്ക് ഇടാം. സെറ്റ് ഇത് വണ്ടി വരി വരി നോക്കിക്കോട്ടോ. ഇതിപ്പോ കറങ്ങണില്ലല്ലോ. വണ്ടി കയറുമ്പോ ഇത് കറങ്ങും. ഇത് കണ്ടു കണ്ടോ, വണ്ടി കയറുമ്പോ കറങ്ങാൻ തുടങ്ങും. സോ നമ്മുടെ ലംബോർഗിനി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. താഴത്ത് ഫെരാരി കിടന്ന് കറങ്ങുന്നുണ്ട്. ഇത് നമുക്ക് എലവേറ്റർ ഡൗൺ. നമ്മൾ ഇതിന്റെ കൂടെ ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കേ, അങ്ങനെ നമ്മുടെ ഫെരാരി ലംബോർഗിനി നമ്മുടെ പുതിയ ഷോറൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലിൽ ലംബോർഗിനി കിടക്കുന്നത്, താഴത്ത് ഫെരാരി കിടക്കുന്നത്, നമ്മുടെ പ്രീമിയം ഷോറൂമിൽ പ്രീമിയം കാർ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വന്നേ. ബൈ ബൈ.